ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നിങ്ങൾക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം വീഡിയോസ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായ ഈർപ്പം ലഭിക്കാതെ വരുന്ന വരുന്ന അവസ്ഥയാണ് കേട്ടോ അങ്ങനെ മതിയായ ഈർപ്പം ലഭിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് വരണ്ടു പോകും ഇങ്ങനെ വരണ്ട് പോകുന്ന അവസ്ഥയാണ് ഡ്രൈ എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ ശിരോചർമ്മത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും മറ്റ് പല പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കാൽപ്പിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ ആദ്യം പലപ്പോഴും നമ്മുടെ ഡ്രൈ സ്കാൽപ്പിന് കാരണമാവുന്നത് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള ജലാംശമില്ലാതെ വരിക മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അപ്പോൾ ഇതൊക്കെ കാരണം നമ്മുടെ സ്കാൽപ്പ് വരണ്ടു പോകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ താരൻ എന്ന് പറയുന്നത് ശിരോ നമ്മുടെ ശിരോചർമ്മത്തിലെ ഈസ്റ്റ് പോലുള്ള ഫംഗസ് ധാരാളമായി വളരും കേട്ടോ അത് അമിതമായി വളരുന്നത് കാരണമാണ് നമുക്ക് താരൻ താരനുണ്ടാകുന്നത് ഇങ്ങനെ താരനുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശിരോചർമ്മത്തിലെ ചൊറിച്ചിൽ വീക്കം അസ്വസ്ഥതകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പ് അമിതമായി വരണ്ടു പോവുകയും അതുപോലെ തന്നെ എണ്ണമയമുള്ളതായിട്ട് തോന്നുകയും ചെയ്യുവേ താരൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സെബേഷ്യസ് ഗ്രന്ഥിയുടെ ഗ്രന്ഥിയുമായി അതുപോലെ തന്നെ ഫംഗസിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നേ എന്നാൽ ചില ചർമ്മ രോഗങ്ങൾ ശരിയായി നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാക്കാതിരിക്കുക ചില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗക്ക് കാരണം നമുക്ക് താരണ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ട് നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പ് ഉള്ളത് ആദ്യമേ തന്നെ നമ്മൾ കണ്ടെത്തുന്നത് ഇതിന് വലിയൊരു ഗുണകരമായിട്ട് മാറുമേ അതിനുശേഷം നമ്മുടെ മുടി സംരക്ഷണത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുടി മുടി സംരക്ഷണ റൂട്ടീൻ മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ വരൾച്ച തടയാനുള്ള സംരക്ഷണ വിദ്യകൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ വരൾച്ച മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ അതുപോലെ തന്നെ താരൻ ഉണ്ടാകുന്നത് തടയാനും ഉള്ളത് പൂർണ്ണമായി നശിക്കാനും വേണ്ടിയിട്ട് ആൻറ്റി ഫംഗൽ ഷാംപൂസ് ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കുകയെ അതുപോലെ തന്നെ നമ്മുടെ മുടി എപ്പോഴും സ്കാൽപ്പ് എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുകയും കൂടാതെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ താരനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ കെയർ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാതായിരിക്കും ബൈ ബൈ